നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ ഇന്ന് പി എസ് ജി കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികൾ നാൻഡസ് ആണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിട്ട്, അതായത് ചൊവ്വാഴ്ച പി എസ് ജിക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കളിക്കാനുണ്ട്. യുവന്റസിനെതിരെയാണ് ആ മത്സരം. അതിന് മുമ്പായിട്ട് തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ അവസാനമായി പരീക്ഷിച്ചറിയാൻ ക്രിസ്റ്റോഫ് കാൽട്ടിയർക്ക് ലഭിക്കുന്ന അവസരമാണിത്. ഇന്ന് നാൻഡസ് ആണ് എതിരാളികൾ. നാൻഡസിൻ്റെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഈ കളി നടക്കുന്നത്. മത്സരത്തിനുള്ള തൻ്റെ ആദ്യ ഇലവനിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പി എസ് ജി കോച്ച് നൽകിയത്. അതിൻ്റെ കാരണം, വളരെ കുറഞ്ഞ സമയത്തിനിടയ്ക്ക് ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു. 6 ദിവസത്തിനിടയ്ക്ക് 3-ാമത്തെ മത്സരമാണ് പി എസ് ജിക്ക് വരുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കളിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തൻ്റെ ടീമിനെ നന്നായി റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ പരിക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ സ്കോഡുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗാൽട്ടിയർ പറയുന്നത് ഈ മത്സരത്തിനുള്ള സ്കോഡിൽ മാറ്റമുണ്ടായേക്കുമെന്ന്. അതുകൊണ്ട് നമുക്ക് ആ സാധ്യതാ ലെവലിലേക്ക് ഒന്ന് പോകാം. ഡൊണാരുമ ഗോൾ കീപ്പറായിട്ടുണ്ടാകും. ഡിഫൻസിൽ റാമോസ്, മാർക്കിനോസ്, ഡാനിലോ എന്നിവർ പ്രതീക്ഷിക്കുന്നു. മുക്കിലെ, വെരാറ്റി, വിറ്റീഞ്ഞ, മെൻഡസ്, അതായത് മുക്കിലെയും മെൻഡസും മുന്നോട്ട് കയറി കളിക്കുന്ന വിങ് ബാക്കുമാരായിരിക്കും. വെരാറ്റിയും വിറ്റീഞ്ഞയും മധ്യനിരയിൽ, മെസ്സി, നെയ്മർ, എംബാപ്പെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ. ഒരു കിംബംബയെ വീണ്ടും, കിംബംബയെ കഴിഞ്ഞ മത്സരം പരിക്ക് കാരണം പുറത്തിരിക്കേണ്ടി വന്നിരുന്നു, അദ്ദേഹത്തെ ഇന്ന് നേരെ കളിക്കളത്തിലേക്ക് വിടാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അങ്ങനെയെങ്കിൽ ഡാനിലോ തന്നെ തുടരാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ഹക്കീമിക്ക് പകരം മുക്കിയിലെ കളിക്കാനുള്ള സാധ്യത. ഇങ്ങനെയൊക്കെയുള്ളൊരു ഇലവനെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഗാൽട്ടിയർ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രധാനപ്പെട്ടൊരു കാര്യം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മെസ്സിയെയും അതുപോലെ നെയ്മറേയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അത് ഇന്നും തുടരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ താരങ്ങൾക്ക് പരിക്കേൽക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എംബപ്പയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഈ സീസണിൻ്റെ തുടക്കത്തിൽ ആദ്യ 2 മത്സരങ്ങൾ കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്രയധികം വർക്ക് ലോഡ് ഉണ്ടായി എന്ന് പറയാനും കഴിയില്ല. വീഡിയോ സഹിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവരാം.